ഹൈ ഫ്രണ്ട്സ് മലയാളം സെക്ഷൻ എന്ന് പുതിയൊരു ക്ലാസ്സാണ് അപ്പോൾ എല്ലാവരും നോട്ട് എഴുതി തന്നെ പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ മലയാളത്തിൽ കുറച്ച് ശൈലികൾ അതേപോലെ തന്നെ വിപരീത പദം ഒക്കെ പുതിയതാണ് റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് അപ്പോൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഒറ്റ പദങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട ഒറ്റ പദങ്ങളാണ് എഴുതിക്കോളൂ പാരത്രികം പാരത്രികം എന്ന് പറഞ്ഞാൽ എന്താണ് പരലോകത്തെ സംബന്ധിച്ച് പാരത്രികം പാരത്രികം എന്ന് പറഞ്ഞാൽ പരലോകത്തെ സംബന്ധിച്ച് തിരുവാഴി എന്താ തിരുവാഴി തിരുവാഴി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മോതിരമാണ് രാജാവിൻ്റെ മോതിരം തിരുവാഴി രാജാവിൻ്റെ മോതിരം ഔൽപത്തിയം ഔൽപത്തിയം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഔൽപത്തിയം ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇളയവൻ ഏറ്റവും ഇളയവനാണ് ഇളയവനാണെന്ത് കനിഷ്ഠൻ കനിഷ്ഠൻ ഒറ്റപദമാണ് കനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയവൻ രാജാവിൻ്റെ വിദ്യാഭ്യാസം എന്താണ് രാജാവിൻ്റെ വിദ്യാഭ്യാസം പള്ളി വായന പള്ളിവായനയാണ് രാജാവിൻ്റെ വിദ്യാഭ്യാസം ക്ഷണനേരത്തേക്ക് മാത്രം അതാണ് ക്ഷണികം ഒറ്റപദമാണ് ക്ഷണ മാത്രം ക്ഷണികം ഉദ്ദേശത്തോടു കൂടിയത് ഉദ്ദേശത്തോട് കൂടിയത് എന്ന് പറഞ്ഞാൽ സ്വദ്ദേശം സ്വദ്ദേശമാണെന്ത് ഉദ്ദേശത്തോടു കൂടിയത് ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയം അനുപേക്ഷണീയം ഉപേക്ഷിക്കാൻ കഴിയാത്തത് അപ്പോൾ എല്ലാം ഒന്നുകൂടി പറയുകയാണ് ഇതൊക്കെയുള്ളൂ പാരത്രികം പരലോകത്തെ സംബന്ധിച്ച് തിരുവാഴി രാജാവിൻ്റെ മോതിരം ഔൽപത്തിയം ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇളയവൻ കനിഷ്ഠൻ രാജാവിൻ്റെ വിദ്യാഭ്യാസം പള്ളി വായന ക്ഷണനേരത്തേക്ക് മാത്രം ക്ഷണികം ഉദ്ദേശത്തോടു കൂടിയത് സ്വദേശം ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്താണ് അനുപേക്ഷണീയം അനുപേക്ഷണീയം ഓക്കെ അതേപോലെ തന്നെ ഒരു ശൈലികൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു നാല് ശൈലികളുണ്ട് ഒന്ന് എഴുതിയെടുത്തോളൂ ഒരുക്കി നെയ്യൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കഠിനമായി ഉപദ്രവിക്കുക ഒരുക്കി നെയ്യൊഴിക്കുക എന്ന് പറഞ്ഞാൽ കഠിനമായി ഉപദ്രവിക്കുക പഞ്ചായത്ത് പറയുക പഞ്ചായത്ത് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് മധ്യസ്ഥം പറയുക പത്താം നമ്പർ അത് വളരെ ഗുണം കുറഞ്ഞ എന്നാണ് കേട്ടോ ഇപ്പം പത്താം നമ്പർ എന്ന് പറയുമ്പോൾ വളരെ ഗുണം കൂടിയ എന്ന് കരുതരുത് പത്താം നമ്പർ ശൈലി എന്ന് പറഞ്ഞാൽ വളരെ ഗുണം കുറഞ്ഞ എന്നതാണ് പള്ളിയറയിലെ കള്ളൻ എന്താണ് പള്ളിയറയിലെ കള്ളൻ ശൈലി എന്താണ് ഉന്നത സ്ഥാനങ്ങളിലെ കള്ളനാണ് കേട്ടോ ഉന്നത സ്ഥാനങ്ങളിലെ കള്ളൻ പള്ളിയറയിലെ കള്ളൻ എന്ന് ഉന്നത സ്ഥാനങ്ങളിലെ കള്ളനാണ് ഓക്കെ അപ്പൊ അടുത്തത് ഒറ്റപ്പദം തന്നെയാണ് ഒറ്റപ്പദം എഴുതിക്കോളൂ നാല് ശൈലി പറഞ്ഞേ ഉള്ളു കന്യകയുടെ പുത്രൻ കന്യകയുടെ പുത്രനാണ് കാനീനൻ ഒറ്റപ്പദം കന്യകയുടെ പുത്രൻ കാനീനൻ സുമിത്രയുടെ പുത്രൻ നിങ്ങൾക്കറിയാം സൗമിത്ര ഒരുപാട് പ്രാവശ്യം കേട്ടതാണ് സുമിത്രയുടെ പുത്രൻ സൗമിത്ര കാനൽ ജലം എന്താണ് കാനൽ ജലം കാനൽ ജലം എന്ന് പറഞ്ഞാൽ തോന്നൽ മാത്രമാണ് കാനൽ ജലം ഒറ്റപ്പതംന്ന് പറഞ്ഞോളൂ കാനൽ ജലം എന്ന് പറഞ്ഞാൽ തോന്നൽ മാത്രം കാനൽ ജലം തോന്നൽ മാത്രം ദോഷം മാത്രം കാണുന്നവൻ എന്താണ് ദേശൈകദൃക്ക് ഒറ്റപ്പദം ദോഷം മാത്രം കാണുന്നവനാണ് കാണുന്നവനാണെന്ത് ദേഷൈക ദോഷൈക ദൃക്ക് കാക്കപ്പൊന്ന് കാക്കപ്പൊന്നും വിലകെട്ട വസ്തുവാണ് കേട്ടോ വിലകെട്ട വസ്തു ഓക്കെ വിലകെട്ട വസ്തു ഏറാൻ മൂളുക എന്താണ് എല്ലാം സമ്മതിക്കുക ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഏറാൻ മൂളുക എല്ലാം സമ്മതിക്കുക അകത്തമ്മ ചമയുക എന്താണ് വലിയ മേന്മ നടിക്കുക അകത്തമ്മ ചമ്മയുക എന്ന് പറഞ്ഞാൽ വലിയ മേന്മ നടിക്കുക ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ഒറ്റ പദങ്ങൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ് അതും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അർത്ഥങ്ങൾ ഓക്കെ വളരെ ആണ് എഴുതിയെടുത്തോളൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഓക്കെ നക്തഞ്ചരം നക്തഞ്ചരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മൂങ്ങ നക്തഞ്ചരം നക്തഞ്ചരം എന്ന് പറഞ്ഞാൽ മൂങ്ങയാണ് ദേഹജൻ ദേഹജൻ എന്ന് പറഞ്ഞാൽ പുത്രൻ ദേഹജൻ പുത്രൻ ദേഹജൻ പുത്രൻ ഹേഷി ഹേഷി കുതിര ഹേഷി ഹേഷി എന്ന് പറഞ്ഞാൽ കുതിരയാണ് ഗുഹ ഗുഹ ധരി ഗുഹ ദരി ഗുഹ ദരി വാക്ക് വാക്ക് ഉക്തി ശ്രദ്ധിക്കുക വാക്ക് ഉക്തി ഓക്കെ വാക്ക് ഉക്തി ഉക്ഷം ഉക്ഷം എന്ന് പറഞ്ഞാൽ കാളയാണ് കാളയുടെ ഒരുപാട് അർത്ഥങ്ങൾ എന്തിലുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പല പാഠപുസ്തകങ്ങളിലായിട്ട് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നില്ല കാളയുടെ വൃഷഭം ഋഷഭം ഒക്കെ കാളയാണ് അല്ലേ വൃഷഭം ഋഷഭം കാളയാണ് വൃഷഭം ഋഷഭം കാളയാണ് അതേപോലെ ഉക്ഷം ഇപ്പം പറഞ്ഞ ഉക്ഷം അതും എന്താണ് കാളയാണ് അപ്പോൾ എല്ലാം എഴുതിയെടുക്കുക അടുത്തത് ഏടകം ഏടകം എന്ന് പറഞ്ഞാൽ പുഷ്പം ഏടകം പുഷ്പം ഏടകം പുഷ്പം കാവ്യർ കാവ്യർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ എന്നാണ് കേട്ടോ കാവ്യർ കാവ്യർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ ഞാലം ഞാലം ഭൂമി ഞാലം ഭൂമി തമിശ്രം തമിശ്രം എന്ന് പറഞ്ഞാൽ എന്താ ഇരുട്ട് രശ്മി രശ്മി കതിർ അംശം രണ്ടും രശ്മിയാണ് കേട്ടോ ഇത് രണ്ടും മാറിപ്പോവും ഇപ്പം രശ്മി പ്രകാശം മരീചിയൊക്കെ പറയുമെങ്കിലും രശ്മിയിൽ കതിറും അതേപോലെ അംശം എന്ന് പറഞ്ഞാലും രശ്മി കഥ ഉണ്ട് ഓക്കെ കതിർന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നെൽമണിന്നൊക്കെ പോവും ഇപ്പം രശ്മിപ്പം ശ്രദ്ധിക്കുക കതിർ അതേപോലെ തന്നെ അംശം രണ്ടും രശ്മിയുടെ അർത്ഥങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി വയ്ക്കുക മഞ്ഞ് മഞ്ഞ് പ്രാലയം മഞ്ഞ് പാലേ പ്രാലേയം പ്രാലേയം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഹ എന്താണ് പറഞ്ഞത് ദരി അല്ലേ ഗുഹയ്ക്ക് മറ്റു രണ്ടർത്ഥങ്ങളും കൂടി ഉണ്ട് ഒന്ന് നോക്കൂ ബിലം 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 അതേപോലെ ഗഹ്വരം ഗഹ്വരം ഗുഹയാണ് ബിലം ഗുഹയാണ് കേട്ടോ ബിലം ഗഹ്വരം രണ്ടും ഗുഹയാണ് ഓക്കെ അപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ അർത്ഥങ്ങളാണ് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വിപരീത പദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മളൊരു പത്ത് പത്തെണ്ണം വെച്ച് പോവുകയാണ് ഒരു ക്ലാസ്സിൽ തന്നെ എസ് സി ആർ ടി ആണ് അപ്പോൾ വിപരീത പദങ്ങൾ നോക്കൂ ശിക്ഷ രക്ഷ നിഷേദ്യം അനിഷേദ്യം നിമേഷം ഉന്മേഷം നക്തം ദിവം നീചം ഉച്ചം നിരുപരാധികം സോപാധികം അന്ന് കേട്ടോളൂ ശിക്ഷ ശിക്ഷയുടെ ഓപ്പോസിറ്റ് എന്താ രക്ഷ നിഷേധ്യം എന്തായിരിക്കും അനിഷേദ്യം നിമേഷം എന്താണ് ഉന്മേഷം നക്തം നക്തത്തിൻ്റെ ഓപ്പോസിറ്റ് ദിവം നീജം നീജം ഉച്ചം നിരുപരാധികം സോപാധികം സമ്പന്നൻ സമ്പന്നൻ ദരിദ്രനല്ല സമ്പന്നൻ്റെ ഓപ്പോസിറ്റ് വിപണനാണ് ഓക്കെ സമ്പന്നൻ വിപണൻ വിപണൻ അങ്ങനെ തന്നെ ഓപ്ഷനിൽ ഉണ്ടാവും സമ്പന്നൻ വിപണൻ അഭിജ്ഞൻ അനഭിജ്ഞൻ അഭിജ്ഞൻ അനഭിജ്ഞൻ നിരുപരാധികം സ്വാഭാധികം ശ്രദ്ധിക്കുക നിരുപരാധികം സ്വാഭാധികം ഓപ്പോസിറ്റാണ് നിരുപരാധികവും സ്വാഭാധികവും പ്രാചീനം നവീനം എന്നൊക്കെ ഉണ്ടാവും അർവാചീനം നവീനമുണ്ട് പക്ഷേ ഓപ്ഷനിൽ അർവാചീനം എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അർപ്പിക്കണം പ്രാചീനം അർവാചീനമാണ് കേട്ടോ പ്രാചീനം അർവാചീനം പ്രകൃതി പ്രകൃതി വികൃതി ദുഷ്ട ദുഷ്ട സുഷ്ട ദുഷ്ട സുഷ്ട ഓക്കെ ഒന്നുകൂടി പറയുന്നു ശിക്ഷാരക്ഷ നിഷേധ്യം അനിഷേദ്യം നിമേഷം ഉന്മേഷം നക്തം ദിവം നീചം ഉച്ചം നിരപരാധികം സോപാധികം സമ്പന്നൻ വിപണൻ അഭിജ്ഞൻ അനഭിജ്ഞൻ നിരപരാധികം സോപാധികം പ്രാചീനം അർവാചീനം പ്രകൃതി വികൃതി ദുഷ്ട സുഷ്ട ഭൂഷണം എന്താ ഭൂഷണത്തിൻ്റെ ഓപ്പോസിറ്റ് ദൂഷണമാണ് എന്താണ് ദൂഷണം എന്ന് പറഞ്ഞാൽ ദൂഷണം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനുള്ളത് എന്നാണ് കേട്ടോ അർത്ഥം നശിപ്പിക്കാനുള്ളത് ഭൂഷണം ദൂഷണം ഓക്കേ ഓജോ ഓജത്തിൻ്റെ ഓപ്പോസിറ്റ് യുഗ്മമാണ് കേട്ടോ ഓജം ഓജത്തിൻ്റെ എന്ത് യുഗ്മം ഓജം യുഗ്മം ഓക്കെ അപ്പം ഇത്രയാണ് ഇന്നത്തെ എസ് സി ആർ ടി മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഡെയിലി ക്ലാസ്സുകളിലുണ്ടാവും മലയാളം അപ്പോൾ എല്ലാവരും എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്